5% of his product is effective എന്ന് പറയുന്നുണ്ട് സോ p is equal to 5% or 5 by 100 or 0.05 cotton pins are sold in boxes of 100 so n is equal to 100 not more than 6 pin will be defective എന്നാണ് ഗ്യാരണ്ടി തരുന്നത് probability that a box will fail to meet the guaranteed quality ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതായത് 6 പിന്നിൽ കൂടുതൽ ഡിഫക്റ്റീവ് ആകാനുള്ള പ്രോബബിലിറ്റി 6 പിന്നിൽ കൂടുതൽ ഡിഫക്റ്റീവ് ആകത്തില്ല എന്നാണ് മാനുഫാക്ചറർ തരുന്ന ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി മീറ്റ് ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി അഥവാ ഒരു ബോക്സിൽ 6 നേക്കാൾ കൂടുതൽ defective pins undaaganulla probability aanu namak ariyendathu so here x number of defective pins aanu vicharikkya so x follows a poisson distribution with parameter lambda defective pins oru rare event aayathukonde poisson like approximate cheyyam and lambda is equal to np which is equal to 100 into 0.05 which is equal to 5 sorry 5. So if x follows Poisson distribution with parameter lambda, probability that x equal to x is e raised to minus lambda, lambda raised to x by x factorial, where x equal to 0, 1, 2, etc. And we need the probability that x equal to, sorry, probability x greater than 6, which is equal to 1 minus probability x less than or equal to 6. Is equal to 1 minus probability that x equal to 0, 1, 2, 3, 4, 5, 6. Which is equal to 1 minus e raised to minus 5, 5 raised to 0 by 0 factorial. Probability that x equal to 0 only that minus e raised to minus 5, 5 by 1 factorial. Minus e raised to minus 5, 5 square by 2 factorial. Minus e raised to minus 5, 5 cube by 3 factorial. Minus etc. minus e raised to minus 5, 5 raised to 6 by 6 factorial. Which is equal to 0.3726. സ്പെയർ പാർട്സിന്റെ യൂസ് ആവറേജ് യൂസ് 1 പെർ മന്ത് ആണ് മെഷീൻസ് ഇൻഡിപെൻഡന്റ് പാർട്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അറിയേണ്ടത് പ്രോബബിലിറ്റി ഓഫ് യൂസിംഗ് 3 സ്പെയർ പാർട്സ് ഇൻ എനി മന്ത് സോ എക്സ് നമ്പർ ഓഫ് സ്പെയർ പാർട്സ് യൂസ്ഡ് ആണെന്ന് വിചാരിക്കുക used in any month probability that x equal to 3 ആണ് നമുക്ക് വേണ്ടത് 3 സ്പെയർ പാർട്സ് യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇവിടെ x follows poisson lambda ആണ് where lambda is equal to 1 because 1 per month ആണ് സ്പെയർ പാർട്സിന്റെ എക്സ്പെക്റ്റഡ് യൂസേജ് എന്ന് പറയുന്നുണ്ട് per month so poisson lambda ലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്താൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് poisson lambda will be 1 ആയിരിക്കും probability that x equal to 3 is e raised to minus 1 e raised to minus lambda lambda raised to 3 by 3 factorial which is equal to e raised to minus 1 lambda is 1 by 3 factorial that is 1 by 6e f of x is k into e power minus 1 by 50 x square minus 10x plus 25 find the value of k and the mean and the standard deviation of the distribution appo namukku idoru normal distribution ayittu compare cheyya normal distribution f of x varunathu 1 by root 2 pi sigma
ഈ റേസ് ടു മൈനസ് വൺ ബൈ ടു സിഗ്മ സ്ക്വയർ എക്സ് മൈനസ് മ്യൂ ദറ്റ് ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ എക്സ് മൈനസ് മ്യൂ ദറ്റ് ഹോൾ സ്ക്വയറിൻ്റെ പ്ലേസിലാണ് എക്സ് സ്ക്വയർ മൈനസ് ടെൻ എക്സ് പ്ലസ് ട്വൻറ്റി ഫൈവ് കിടക്കുന്നത്. ഇതിനെ നമുക്ക് എക്സ് മൈനസ് ഫൈവ് ദറ്റ് ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് എക്സ് മൈനസ് മ്യൂ ദറ്റ് ഹോൾ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് എക്സ് മൈനസ് ഫൈവ് ദറ്റ് ഹോൾ സ്ക്വയർ. സോ മ്യൂ ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് കിട്ടും. ആൻഡ് ടു സിഗ്മ സ്ക്വയറിൻ്റെ പ്ലേസിലാണ് ഫിഫ്റ്റി എന്ന് കിടക്കുന്നത് ഇവിടെ. സോ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് ആൻഡ് സിഗ്മ ഇസ് ഈക്വൽ ടു ഫൈവ്. ദെയർഫോർ കെ ഇസ് ഈക്വൽ ടു, കെ വരേണ്ടത് വൺ ബൈ റൂട്ട് ടു പൈ സിഗ്മ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് ഇൻറ്റു റൂട്ട് ടു പൈ. സോ എഫ് ഓഫ് എക്സ് ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, വൺ ബൈ ഫൈവ് ഇൻറ്റു റൂട്ട് ടു പൈ ഇ റേസ് ടു മൈനസ് വൺ ബൈ ഫിഫ്റ്റി ഇൻറ്റു എക്സ് മൈനസ് ഫൈവ് ദറ്റ് ഹോൾ സ്ക്വയർ. ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു മ്യൂ ആണ്, വിച്ച് ഇസ് ഗിവൺ ബൈ ഫൈവ്. ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ വിച്ച് ഇസ് ഈക്വൽ ടു അഗൈൻ ഫൈവ്. എക്സ് ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഫൈവ് ആൻഡ് ത്രീ എന്ന് പറയുന്നുണ്ട്. ത്രീ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്ന് നമുക്ക് ഊഹിക്കാം. മീൻ ഫൈവ് മീനും മ്യൂ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു ടു എക്സ് പ്ലസ് ഫൈവ്. അപ്പോൾ ഒരു നോർമൽ റാൻഡം വേരിയബിളിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് വൈ, ടു എക്സ് പ്ലസ് വൈ. സോ വൈയും ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യും. അതിൻ്റെ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ വൈയുടെ എക്സ്പെക്റ്റേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിച്ചാൽ മതി. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ടു എക്സ് പ്ലസ് ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഫൈവ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് ഇസ് അഗെയിൻ ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ. നൗ വേരിയൻസ് ഓഫ് വൈ. Variance of y is equal to variance of 2x plus 5, which is equal to 4 into variance of x plus variance of 5, which is equal to 4 into variance of x. Standard deviation of x is 3, so variance of x is 9 plus variance of 5 is 0. Variance of any constant is 0, so which is 36. So standard deviation of y is equal to 6. അതുകൊണ്ട് നമുക്ക് പറയാം വൈ ഫോളോസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ ഫിഫ്റ്റീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിക്സ്. നമുക്ക് തന്നിരിക്കുന്ന എം ജി എഫ് ഇങ്ങനെയാണ്. ഒന്നാമത്തേത് ഇ റേസ് ടു ഫോർ ടി പ്ലസ് എയ്റ്റ് ടി സ്ക്വയർ. അപ്പോൾ ഇതിന് സിമിലർ ആയിട്ടൊരു എം ജി എഫ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ ടു. മ്യൂ മീനും സിഗ്മ സ്ക്വയർ വേരിയൻസും ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് ഫോംസ് തമ്മിൽ കമ്പയർ ചെയ്താൽ മ്യൂ ടി ഇസ് ഈക്വൾ ടു ഫോർ ടി. സോ മ്യൂ ഇസ് ഈക്വൾ ടു ഫോർ. ആൻഡ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ ടു ഇസ് ഈക്വൾ ടു എയ്റ്റ് ടി സ്ക്വയർ. സോ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൾ ടു സിക്സ്റ്റീൻ ഓർ സിഗ്മ ഇസ് ഈക്വൾ ടു ഫോർ. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പി ഡി എഫ് എഴുതാനാണ്. അതുകൊണ്ട് ഈ എം ജി എഫിന് കറസ്പോണ്ടിങ് പി ഡി എഫ് ഇങ്ങനെ വരും, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by root 2 pi into sigma, that is 4, e power minus 1 by 2 into sigma square, 16, x minus mu that whole square, x minus 4 that whole square, or 1 by 4 root 2 pi, e raised to minus 1 by 32, x minus mu that whole square, for x in R. നമുക്ക് MGF നമുക്ക് തന്നിരിക്കുന്നത് mxt is equal to e റേസ് ടു എയ്റ്റ് ടി സ്ക്വയർ എന്നാണ്. അതും ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ ടു എന്ന ഫോമിലാണ്. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ മ്യൂ ടി ഇസ് ഈക്വൽ ടു സീറോ, ദാറ്റ് ഇസ് ടിയുടെ ടേം ഒന്നും എക്സ്പോണൻറ്റിൽ ഇല്ലാത്തത് കൊണ്ട് മ്യൂ ടി വിൽ ബി സീറോ. സോ മ്യൂ ഇസ് ഈക്വൽ ടു സീറോ. ആൻഡ് എയ്റ്റ് ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ ടു. സോ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു അഗൈൻ സിക്സ്റ്റീൻ ഓർ സിഗ്മ ഇസ് ഈക്വൽ ടു ഫോർ.
അപ്പോൾ എഫ് ഓഫ് എക്സ് ഇങ്ങനെ വരും വൺ ബൈ റൂട്ട് ടു പൈ സിഗ്മ, ദാറ്റ് ഇസ് റൂട്ട് ടു പൈ ഇൻറ്റു ഫോർ ഇ റേസ് ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു സിഗ്മ സ്ക്വയർ സിക്സ്റ്റീൻ, എക്സ് മൈനസ് മ്യൂ ദറ്റ് ഹോൾ സ്ക്വയർ ആണ്, ഇവിടെ എക്സ് മൈനസ് സീറോ ദറ്റ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ റൂട്ട് ടു പൈ ഇ റേസ് ടു മൈനസ് തേർട്ടി ടു ഇൻറ്റു എക്സ് സ്ക്വയർ, ഫോർ എക്സ് ബിലോങ്സ് ടു ആർ. അടുത്ത എൻ ജി എഫ് ഇ റേസ് ടു ഫോർട്ടി ഇൻറ്റു ടു ടി മൈനസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എയ്റ്റ് ടി സ്ക്വയർ മൈനസ് ഫോർട്ടി. ഇതിനെ ഇ റേസ് ടു മ്യൂ ടി പ്ലസ് ടി സ്ക്വയർ സിഗ്മ സ്ക്വയർ ബൈ ടു ആയിട്ട് കമ്പയർ ചെയ്താൽ മ്യൂ ടി ഇസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടി ആൻഡ് സിഗ്മ സ്ക്വയർ ടി സ്ക്വയർ ബൈ ടു ഇസ് ഈക്വൽ ടു എയ്റ്റ് ടി സ്ക്വയർ, ദാറ്റ് ഇസ് മ്യൂ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ ആൻഡ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിക്സ്റ്റീൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് സിഗ്മ ഈക്വൽ ടു ഫോർ, എഫ് ഓഫ് എക്സ് ഇങ്ങനെ വരും വൺ ബൈ റൂട്ട് ടു പൈ ഇൻറ്റു ഫോർ, സോറി യെസ് ഇൻറ്റു ഫോർ ഇ റേസ് ടു മൈനസ് വൺ ബൈ ടു ഇൻറ്റു സിഗ്മ സ്ക്വയർ സിക്സ്റ്റീൻ ഇൻറ്റു എക്സ് മൈനസ് മ്യൂ ദറ്റ് ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് എക്സ് പ്ലസ് ഫോർ ദറ്റ് ഹോൾ സ്ക്വയർ ഇറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ഫോർ റൂട്ട് ടു പൈ ഇ റേസ് ടു മൈനസ് വൺ ബൈ തേർട്ടി ടു ഇൻറ്റു പ്ലസ് ഫോർ ദറ്റ് ഹോൾ സ്ക്വയർ ഫോർ എക്സിൻ ആർ, ഓർ മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇതിൻ്റെ പി ഡി എഫും മീനും വേരിയൻസും കാണണം. അപ്പം ഞാൻ ആദ്യം വൈ എന്ന് പറയുന്നത് അയാൾക്ക് ഡൈ ത്രോ ചെയ്യുന്നതിൽ നിന്ന് മാത്രം കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ വൈ ക്യാൻ ടേക്ക് വാല്യൂസ്, അതായത് വൈ എന്ന് പറയുന്നത് ഡൈ ത്രോ ചെയ്യുമ്പോൾ വൺ ടു ത്രീ അപ് ടു സിക്സ് വരെ വാല്യൂസ് കിട്ടാം. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് വൈ. അങ്ങനെയാണെങ്കിൽ ഫേസ് വൺ കിട്ടുന്ന ഒരാൾക്ക് റുപ്പീസ് വൺ തന്നെ കിട്ടും, ഫേസ് ടു കിട്ടുന്ന ഒരാൾക്ക് റുപ്പീസ് ടു സോറി ഫോർ കിട്ടും, ബിക്കോസ് സ്ക്വയർ ഓഫ് ദി ഫേസ് ആണ് എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. ഫേസ് ത്രീ ആണ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് നയൻ റുപ്പീസ് കിട്ടും, ഫേസ് ഫോർ ആണെങ്കിൽ സിക്സ്റ്റീൻ, ഫൈവ് ആണെങ്കിൽ ട്വൻറ്റി ഫൈവ്, തേർട്ടി സിക്സ്, ഇങ്ങനെയാണ് അയാൾക്ക് ഡൈ ത്രോ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന എമൗണ്ട്. പ്രോബബിലിറ്റി ഓഫ് വൈ, ഒരാൾക്ക് ഒരു രൂപ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ദാറ്റ് വൈ ഈക്വൽ ടു വൺ എന്ന് പറയുന്നത്, വൈ വൺ ആകുന്നത് എപ്പോഴാണ്, ഡൈയിൽ നമ്പറ് വൺ ആകുമ്പോൾ, അതിനുള്ള പ്രോബബിലിറ്റി ഡൈ അൺബയാസ്ഡ് ആയതുകൊണ്ട് വൺ ബൈ സിക്സ്. വൈ ഇസ് ഈക്വൽ ടു ഫോർ ആകാനുള്ള പ്രോബബിലിറ്റി, അതായത് ഒരാൾക്ക് നാല് രൂപ കിട്ടുന്നത് ഡൈയിൽ അയാൾക്ക് രണ്ടെന്ന നമ്പർ കിട്ടുമ്പോഴാണ്, വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ സിക്സ്. അങ്ങനെ വൈയുടെ ഏത് വാല്യൂ കിട്ടാനും ഈക്വൽ പ്രോബബിലിറ്റിയാണ്, ഇറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ സിക്സ്. എക്സ്, എൻ്റെ എക്സ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓഫ് ദി പാർട്ടിസിപ്പൻറ്റ്, അതായത് അയാൾക്ക് ഡൈ ത്രോ ചെയ്യുന്നതിൽ നിന്നും എത്ര രൂപ കിട്ടിയാലും അതിൽ നിന്നൊരു അഞ്ച് രൂപ അയാൾക്ക് എൻട്രൻസ് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. ദാറ്റ് ഇസ് എക്സ് ഇസ് ഈക്വൽ ടു അയാൾക്ക് ഡൈ ത്രോ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന എമൗണ്ട് മൈനസ് ഫൈവ് റുപ്പീസ്. സോ എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് ഫൈവ്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് എഴുതി നോക്കാം. എക്സും പി ഓഫ് എക്സും, എക്സിന് ആദ്യം എടുക്കാൻ പറ്റുന്ന വാല്യൂ, എക്സിൻ്റെ വാല്യൂസ് വൈയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വൈ ആദ്യത്തെ വാല്യൂ വൺ ആണ്, അതുകൊണ്ട് എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ വൺ മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ. വൈ അടുത്ത വാല്യൂ എടുക്കുന്നു ഫോർ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ മൈനസ് വൺ. വൈ അടുത്ത വാല്യൂ എടുക്കുന്നു നയൻ, ദെൻ എക്സ് വിൽ ബി ഫോർ. അങ്ങനെ വൈ സിക്സ്റ്റീൻ എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി ലെവൺ, ട്വൻറ്റി ഫൈവ് എടുക്കുമ്പോൾ ട്വൻറ്റി, തേർട്ടി സിക്സ് എടുക്കുമ്പോൾ തേർട്ടി വൺ. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് വൈക്ക് ഈക്വൽ ആയിരിക്കും, കാരണം എക്സ് ഫോർ എടുക്കുക എന്ന് പറഞ്ഞാൽ, എക്സ് എക്സിന് ഫോർ എന്ന വാല്യൂ കിട്ടുക എന്ന് പറയുന്നത് ഇക്വലൻ ടു വൈ വൺ എന്ന വാല്യൂ എടുക്കുന്നതിന് ഈക്വൽ ആണ്. പ്രോബിലിറ്റി ഓഫ് വൈ ഇസ് ഈക്വൽ ടു വൺ സിക്സ് വൺ ബൈ സിക്സ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദിസ് ഇസ് വൺ ബൈ സിക്സ്. അടുത്ത വാല്യൂ എക്സ് മൈനസ് വൺ വാല്യൂ എടുക്കാനുള്ള പ്രോബിലിറ്റി, അല്ലെങ്കിൽ മൈനസ് വൺ എന്ന വാല്യൂ എടുക്കുന്നത് വൈ ഫോർ എന്ന വാല്യൂ എടുക്കുമ്പോഴാണ്. പ്രോബിലിറ്റി ദാറ്റ് വൈ ഇസ് ഈക്വൽ ടു ഫോർ വിച്ച് ഇസ് ഈക്വൽ ടു സോറി വൺ ബൈ സിക്സ്. അങ്ങനെ വൈയുടെ എല്ലാ പ്രോബിലിറ്റീസും എക്സിൻ്റെ പ്രോബിലിറ്റീസിന് തന്നെ ഈക്വൽ ആകും, വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ സിക്സ്. ഇനി നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എക്സ് പി ഓഫ് എക്സ്.
അതായത് 1/6 എക്സിന്റെ ഓരോ വാല്യൂസിനെയും കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. ദറ്റ് ഇസ് -4 × 1/6 പ്ലസ് -1 × 1/6 പ്ലസ് 4 × 1/6 പ്ലസ് എക്സെട്ര പ്ലസ് 31 × 1/6 ഇസ് ഈക്വൽ ടു 1/6 നമ്മൾ പുറത്തെടുത്താൽ -4 -1 -4 sorry +4 +11 +20 +31. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 10.17 കിട്ടും. നൗ വേരിയൻസ് ഓഫ് എക്സ് വേണം, ദാറ്റ് ഇസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന്റെ ഫസ്റ്റ് വാല്യൂടെ സ്ക്വയർ -4² 16 × 1/6 പ്ലസ് 1 × 1/6 പ്ലസ് 16 × 1/6 പ്ലസ് 11 സ്ക്വയർ 121 × 1/6 പ്ലസ് 400 × 1/6 പ്ലസ് 31 സ്ക്വയർ ഇൻറ്റു 1/6. 1/6 പുറത്തെടുക്കാം, ദാറ്റ് ഇസ് 16 + 1 + etc. + 31 സ്ക്വയർ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 252.5 എന്ന് കിട്ടും. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദറ്റ് ഹോൾ സ്ക്വയർ, ദാറ്റ് ഇസ് 252.5 മൈനസ് 10.17 സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഇസ് 149.07. ഞാൻ എക്സ് എടുക്കുന്നത് വെയിറ്റിംഗ് ടൈം ഇൻ മിനിറ്റ്സ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 0 യ്ക്കും 45 യ്ക്കും ഇടയ്ക്ക് മാത്രമേ പോകൂ. കാരണം 45 യ്ക്ക് കൂടുതൽ ഒരാൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഓരോ 45 മിനിറ്റ്സ് കൂടുമ്പോഴും ബസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ്. എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ 0, 45. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/45. 0 <laughs> 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 x less than or equal to 45. നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനുള്ള, ദാറ്റ് ഇസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 30 to 45 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 30 to 45 1/45 ഡി എക്സ്. ദാറ്റ് ഇസ് 1/45 ഇന്റഗ്രേറ്റ് ചെയ്താൽ 45 - 30 വിച്ച് ഇസ് 15 ഇസ് ഈക്വൽ ടു 1/3. എക്സ് ഫോളോസ് യൂണിഫോം -3, 3 എന്ന് പറയുന്നുണ്ട്. എനിക്കറിയേണ്ടത് ഒന്നാമത്തേത് പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു 2. അതായത് എക്സ് യൂണിഫോം -3, 3 ആണെന്ന് പറഞ്ഞാൽ എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രോബബിലിറ്റി വേണം. ഏതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ പ്രോബബിലിറ്റി 0 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അല്ലാതെ തന്നെ ഇത് 0 ആണ്. നമ്പർ 2, പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/6 -3 < x < 3. പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇന്റഗ്രൽ -3 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ -3 to 2 1/6 ഡി എക്സ്. ദാറ്റ് ഇസ് 1/6 × 2 + 3 ഇറ്റ് ഇസ് ഈക്വൽ ടു 5 or 5/6. തേർഡ് പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി മോഡ് എക്സ് ലെസ് ദാൻ 2. ഇതിനെ എനിക്ക് പ്രോബബിലിറ്റി -2 < x < 2 എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ -2 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. എഫ് ഓഫ് എക്സ് ഇസ് 1/6 ഡി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു 1/6 × 2 + 2 or 4/6 or 2/3. നാലാമത്തേത് പ്രോബബിലിറ്റി മോഡ് എക്സ് -2 < 2. ഇതിനെ എനിക്ക് പ്രോബബിലിറ്റി -2 < x - 2 > 2 എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് ഈ 2 കളയേണ്ടി വന്നാൽ, കളയണമെങ്കിൽ 2 മൂന്ന് സൈഡിലും ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി 0 < x > 4, വിച്ച് ഇസ് ഈക്വൽ ടു 0 to 4 ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിന്റെ റേഞ്ച് മാക്സിമം 3 വരെ പോകുന്നുള്ളൂ.
അതായത് ത്രീക്ക് അപ്പുറം പ്രോബിലിറ്റി സീറോ ആണ്. അപ്പോൾ സീറോ ടു ഫോർ പി ഡി എഫ് ഇൻറ്റഗ്രിറ്റി ചെയ്യേണ്ട കാര്യമില്ല. സീറോ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ത്രീ ചെയ്താൽ മതി, കാരണം മാക്സിമം ലിമിറ്റ് ത്രീ ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ത്രീ വൺ ബൈ സിക്സ് ഡി എക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ സിക്സ് ഇൻറ്റു ത്രീ മൈനസ് സീറോ ത്രീ ഈക്വൽ ടു വൺ ബൈ ത്രീ, സോറി വൺ ബൈ ടു. എക്സ് വൺ ഒരു സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ ആണ്, എക്സ് ടു അനദർ സ്റ്റാൻഡേർഡ് നോർമൽ റാൻഡം വേരിയബിൾ ആണ്. ബോത്ത് എക്സ് വൺ ആൻഡ് എക്സ് ടു ആർ ഇൻഡിപെൻഡൻറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോവേരിയൻസ് ബിറ്റ്വീൻ വൈ വൺ ആൻഡ് വൈ ടു, വെയർ വൈ വൺ ഇസ് ഈക്വൽ ടു എം വൺ പ്ലസ് എൽ വൺ വൺ എക്സ് വൺ പ്ലസ് എൽ വൺ ടു എക്സ് ടു, ആൻഡ് വൈ ടു ഇസ് ഈക്വൽ ടു എം ടു പ്ലസ് എൽ ടു വൺ എക്സ് വൺ പ്ലസ് എൽ ടു ടു എക്സ് ടു. ഈ എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും രണ്ട് ലീനിയർ കോമ്പിനേഷൻസ് തമ്മിലുള്ള കൊവേരിയൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. കൊവേരിയൻസ് വൈ വൺ വൈ ടു ഈക്വൽ ടു കൊവേരിയൻസ് വൈ വണ്ണിൻ്റെ വാല്യൂ എം വൺ പ്ലസ് എൽ വൺ വൺ എക്സ് വൺ പ്ലസ് എൽ വൺ ടു എക്സ് ടു കോമ എം ടു പ്ലസ് എൽ ടു വൺ എക്സ് വൺ പ്ലസ് എൽ ടു ടു എക്സ് ടു. ഇങ്ങനെ ലീനിയർ കോമ്പിനേഷൻ തന്നാൽ കൊവേരിയൻസ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ഈ ടേംസ് തമ്മിൽ എക്സ്പാൻഡ് ചെയ്യണം. എം വണ്ണും എം ടുവും തമ്മിലുള്ള കൊവേരിയൻസ് പ്ലസ് എം വണ്ണും രണ്ടാമത്തെ ടേമും തമ്മിലുള്ള കൊവേരിയൻസ് പ്ലസ് എം വണ്ണും മൂന്നാമത്തെ ടേമും തമ്മിലുള്ള കൊവേരിയൻസ് പ്ലസ്, ഇത് തന്നെ വീണ്ടും ഇതിൽ ചെയ്യുക. ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ടേമും ഇതിൻ്റെ ഫസ്റ്റ് ടേമും തമ്മിലുള്ള കൊവേരിയൻസ്, ഇതിൻ്റെ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും രണ്ടാമത്തേൻ്റെ സെക്കൻഡ് ടേമും തമ്മിലുള്ള കൊവേരിയൻസ്, ദെൻ പ്ലസ് ദിസ്, അത് തന്നെ മൂന്നാമത്തെ ടേമിനും ചെയ്യുക. ഇത് തമ്മിലുള്ള കൊവേരിയൻസ്, ഇത് തമ്മിലുള്ള കൊവേരിയൻസ്, ഇവ തമ്മിലുള്ള കൊവേരിയൻസ്. അതിൽ തന്നെ കോൺസ്റ്റൻറ്റും കോൺസ്റ്റൻറ്റും തമ്മിലും ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റും വേരിയബിളും തമ്മിലുള്ള കൊവേരിയൻസും സീറോ ആയിപ്പോവും. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള കൊവേരിയൻസ് മാത്രമേ നിലനിൽക്കൂ. അപ്പോൾ എം വണ്ണിന് ഒരു വാല്യൂവായിട്ട് ഇവിടെ കൊവേരിയൻസ് ഉണ്ടാകത്തില്ല. അപ്പോൾ സെക്കൻഡ് മാത്രം എക്സ്പാൻഡ് ചെയ്താൽ മതി. ദാറ്റ് ഇസ് കൊവേരിയൻസ് എൽ വൺ വൺ എക്സ് വൺ കോമ എൽ ടു വൺ എക്സ് വൺ പ്ലസ് കൊവേരിയൻസ് എൽ വൺ വൺ എക്സ് വൺ എൽ ടു ടു എക്സ് ടു പ്ലസ് കൊവേരിയൻസ് എൽ വൺ ടു എക്സ് ടു എൽ ടു ടു സോറി എൽ ടു വൺ എക്സ് വൺ പ്ലസ് എൽ വൺ ടു എക്സ് ടു എൽ ടു ടു എക്സ് ടു, വിച്ച് ഇസ് ഈക്വൽ ടു കൊവേരിയൻസിൽ നിന്നും ഈ കോൺസ്റ്റൻറ്റ് ടേംസ് പുറത്തെടുക്കാം നമുക്ക്. ദാറ്റ് ഇസ് എൽ വൺ വൺ എൽ ടു വൺ, ബാക്കിയുള്ളത് കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൺ ആൻഡ് എക്സ് വൺ. കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൺ ആൻഡ് എക്സ് വൺ തന്നെയാണ് നമ്മൾ വേരിയൻസ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത്. പ്ലസ് എൽ വൺ വൺ എൽ ടു ടു കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൺ ആൻഡ് എക്സ് ടു പ്ലസ് എൽ വൺ ടു എൽ ടു ടു കൊവേരിയൻസ് ബിറ്റ്വീൻ അഗൈൻ എക്സ് ടു ആൻഡ് എക്സ് വൺ പ്ലസ് എൽ വൺ ടു എൽ ടു ടു കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് വൺ ആൻഡ് എക്സ് ടു. ഇവിടെ പ്ലസ് ആയിരുന്നില്ല, കൊവേരിയൻസ് കൊവേരിയൻസ് എന്നൊരു ടേം ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് ടേം വിൽ ബി എൽ വൺ വൺ എൽ ടു വൺ, വേരിയൻസ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു വൺ ആണ്, കാരണം എക്സ് വണ്ണിൻ്റെത് നോർമൽ സീറോ വൺ ആയതുകൊണ്ട്. പ്ലസ് എക്സ് വണ്ണും എക്സ് ടുവും ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എക്സ് വണ്ണും എക്സ് ടുവും തമ്മിലുള്ള കൊവേരിയൻസും തിരിച്ചും എക്സ് ടുവും എക്സ് വണ്ണും തമ്മിലുള്ള കൊവേരിയൻസ് സീറോ ആയിപ്പോവും. അതുകൊണ്ട് നടുക്കത്തെ രണ്ട് ടേമും ഇത് സീറോ ആയിപ്പോവും. റിമൈൻഡ് ചെയ്യുന്നത് ഫസ്റ്റും ലാസ്റ്റും ടേംസ് മാത്രമാണ്. ദാറ്റ് ഇസ് എൽ വൺ ടു എൽ ടു ടു ഇൻറ്റു കൊവേരിയൻസ് ബിറ്റ്വീൻ എക്സ് ടു ആൻഡ് എക്സ് ടു, വേരിയൻസ് ഓഫ് എക്സ് ടു ആകുന്നത് കൊണ്ട് അത് വൺ ആകും. ഫൈനൽ ആൻസർ ഇങ്ങനെയായിരിക്കും.